Hi all, welcome back to Shalini's Tasty Kitchen. இந்த ஞானி விட ரெண்டு மில்க் ஷேக் ரெசிபிகளാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചോക്ലേറ്റ് ഗ്ലാസിന്റെ വക്കിലൂടെ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓപ്ഷണൽ ആണ്. ജസ്റ്റ് ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു മിൽക്ക് ഷേക്കാണ് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ മിൽക്ക് ഷേക്ക്. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചു. ഞാനിവിടെ 4 ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത്, തണുത്ത പാലാണ്. അതിനുശേഷം നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര അവരവരുടെ മധുരത്തിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി 1/4 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൊക്കോ പൗഡർ ഓപ്ഷനിലാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് അത് പകർന്നു കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഞാനിത് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. വിപ്പിംഗ് ക്രീം ഓപ്ഷണലാണ്. ഞാനിപ്പോൾ കൂൾ ബാർ സ്റ്റൈൽ ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ പോലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണിത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കോണിൽ ഓൾ എന്ന ഓപ്ഷനോട് സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും. വീഡിയോസ് ഒന്നും മിസ്സാവുകയില്ല. അപ്പോൾ നമ്മളിവിടെ വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് 1 ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോക്കോസാണ് ഇട്ട് കൊടുക്കുന്നത്. ഡെക്കറേഷൻസ് എല്ലാം ഓപ്ഷണലാണ്. നമുക്ക് ജസ്റ്റ് ഓറിയോ ബിസ്ക്കറ്റും പാലും പഞ്ചസാരയും കൊക്കോ പൗഡറും മാത്രം മതി ഈ ജ്യൂസിലേക്ക്. കൊക്കോ പൗഡറും ഓപ്ഷണലാണ്. ബാക്കിയൊക്കെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റിൻ്റെ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ 2ാമത്തെ മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത് പിക്ചർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഒരു മാങ്ങ മിൽക്ക് ഷേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്കിന്നും സീഡൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജ്യൂസർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഒരു മിൽക്ക് ഷേക്കാണിത്. മാങ്ങയുടെ സീസണിലൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവശ്യമില്ല എങ്കിൽ നമുക്ക് മാങ്ങയുടെ അളവ് കുറച്ച് കുറയ്ക്കാം, അതുപോലെ പാലിൻ്റെ അളവ് കുറച്ച് കൂട്ടാം. അപ്പം അത്യാവശ്യം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം. നമ്മുടെ മാംഗോ മിൽക്ക് ഷേക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഡെക്കറേഷനാണ്. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മാങ്ങയുടെ ഒരു തിൻ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അത് ഗ്ലാസിൻ്റെ വക്കിലേക്ക് ഒന്ന് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, തിക്കായിട്ടുള്ള മാംഗോ ജ്യൂസ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ കാഷ്യൂസൊക്കെ താണു പോകാതിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് മാങ്ങയുടെ കട്ട് ചെയ്ത പീസസ് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് 1 ചെറിയാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ
മാംഗോ മിൽക്ക് ഷേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ പൂർത്തിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു മാംഗോ മിൽക്ക് ഷേക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.